ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. റെഡ് വെൽവെറ്റ് കേക്കിൽ എങ്ങനെ ക്രംസ് ഇടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്രംസ് ചെയ്യണ സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ റെസിപ്പി ഇല്ല, ഈ ക്രംസിൻ്റെ വീഡിയോ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും ചെയ്യും. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിലേക്ക് യൂസ് ചെയ്യണത് ഈ ഒരു കളറാണ്. ഈ കളറ് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു റെഡ് കളറാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബേക്ക് ചെയ്തതിൻ്റെ ശേഷം ലെയേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു അടി കട്ടിയുള്ളൊരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ജസ്റ്റ് ഒന്ന്, അതായത് ഇതിൽ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ, വെറുതെ ഒന്ന് ചൂടാക്കി മാത്രം മതി. നമ്മൾ ഡയറക്റ്റായിട്ട് കേക്കിൽ ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് പൊടിച്ചിട്ടോ ഇതിൻ്റെ മുകളിൽ കേക്കിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി കിട്ടില്ല. ഫൈൻ പൗഡറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ഭംഗി കിട്ടുള്ളൂ, ഒരു നീറ്റായിട്ട് നമുക്ക് തോന്നുള്ളൂ. നല്ലൊരു ഭംഗി ആയിരിക്കും ആ ഒരു കേക്ക് കാണാനായിട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ സ്പഞ്ചിനെ റോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇതിനൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്പി ആയി തോന്നണം, നല്ലോണം ക്രിസ്പി ആവേണ്ട. പിന്നെ അടി കരിയാതെ ഇരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അടി കരിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് കളറും കൂടി ഇതിൽ വരും. ഇത് ചെറുതായിട്ടൊന്ന് കറുപ്പ് കളർ വന്നിട്ടുണ്ട്, ഇത് വലിയ കുഴപ്പമില്ല. ഇതിനേക്കാളും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ. ഇനി ഇതിനെ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണം. നല്ലോണം ഫൈനാക്കി എടുക്കണ്ട, എന്നാലും അത്യാവശ്യം ഫൈനായിട്ട് വരും വേണം കേട്ടോ. അങ്ങനെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിനെ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഒരു അരിപ്പയിലൂടെ വേണം ഇതിൽ കേക്കിലിട്ട് കൊടുക്കാൻ. അരിപ്പ വെച്ചിട്ട് ഇതുപോലത്തെ അരിപ്പ തന്നെ വേണം കേട്ടോ. മറ്റേ പൊടിയരിക്കണ ആ അരിപ്പൊന്നും പറ്റില്ല, ഇതുപോലത്തെ സ്റ്റീലിൻ്റെ അരിപ്പുണ്ടല്ലോ ഈ ഒരു നെറ്റ് വന്നിട്ടുള്ള അരിപ്പ തന്നെ വേണം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ടതിൻ്റെ ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് എന്താ പറയുക ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഈ ഒരു ക്രംസ് ഇങ്ങനെ ഇതാ കണ്ടില്ല, ഇതുപോലെ ഇങ്ങനെ വരും. എല്ലാ നമുക്ക് സെൻറ്ററിൽ നെയിം എഴുതണം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വല്ല എന്തെങ്കിലും വെച്ച് കൊടുക്കുക, അതായത് വല്ല എന്തെങ്കിലും അടപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് വരാതെ സൈഡിലേക്കൊക്കെ വന്നിട്ട് അപ്പോഴും ഒരു ഭംഗിയുള്ള ഡെക്കറേഷൻ ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ മെയിനായിട്ട് കാരണം എനിക്കും ഇതറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഞാൻ ആദ്യമൊക്കെ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഡയറക്റ്റായിട്ട് ഒക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കും, ഇങ്ങനെ ഒന്ന് ചൂടാക്കാതെ പൊടിച്ചെടുക്കും. അപ്പോൾ ഇട്ട് കഴിഞ്ഞാലൊന്നും ഒരു ഭംഗി കിട്ടില്ല കേക്കിന്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഞാൻ കുറേ പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ചെയ്യുക അതെങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ചിലവർ ഇങ്ങനെ എന്തെങ്കിലും പല മെത്തേഡും പറയും, പക്ഷേ നമുക്ക് അതൊന്നും കറക്റ്റിനെ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല ഭംഗിയിൽ തന്നെ കേക്കിനെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ നമ്മൾ കേക്കിനെ ഒന്ന് ചെരിച്ച് പിടിച്ചു കൊടുക്കുക, എന്നിട്ട് സൈഡിലേക്കൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് കേട്ടോ നമ്മൾ ഈ അരിപ്പ കേക്കിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിൽ ബേസിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ കുറേ വന്നിട്ടില്ലേ, അതൊക്കെ ഒന്ന് കൈവച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. സൈഡിൽ ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ സമയത്ത് നമുക്കിതിൽ സെൻറ്ററിൽ പേര് വെക്കണമെങ്കിൽ ഫോണ്ടൻറ്റിൽ നെയിം ചെയ്തിട്ട് പേര് വെച്ച് കൊടുക്കുക. അതെല്ലാം ഗണേഷ് വെച്ചിട്ടോ ക്രീം വെച്ചിട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നമ്മൾ എന്തെങ്കിലും ഒരു കവർ ചെയ്തതിൻ്റെ ശേഷം വേണം ഈ ക്രംസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് നെയിം കൊടുക്കുന്നത് ഫോണ്ടൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ക്രംസിൻ്റെ മുകളിൽ ഒരിക്കലും ഫോണ്ടൻറ്റ് വെച്ച് കൊടുക്കാൻ കഴിയില്ല.
ഫോണ്ടൻറ്റ് ഒട്ടിപ്പിടിച്ചിരിക്കൂല. അപ്പം നമ്മൾ അവിടെ ചെയ്തേണ്ടത് ഫോണ്ടൻറ്റ് വെക്കണതിൻ്റെ മുന്നായിട്ട് ക്രംസിനെ ഇതുപോലെ ഫോണ്ടൻറ്റ് എത്ര സൈസിലാണോ വെക്കണത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടുന്ന് റിമൂവ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഫോണ്ടൻറ്റിനെ അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് റെഡ് വെൽവെറ്റ് കേക്കിന് ക്രംസ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.